ഒരു ബെല്ലടി കേക്കാം. നമ്മുടെ ഉണ്ണിക്കുട്ടൻ വരുന്നതാണ്. അപ്പൊ വഴിയിൽ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കാനുള്ളൂ, കാരണം ഞങ്ങളായി കാണിക്കാനാണ് ഈ ബെല്ലടിക്കുന്നത്. ഓട്ടോറിക്ഷയില് വരാണ്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങി വരുന്ന വരവാണ് എൻ്റെ മകൻ. ഈ പൊട്ട ബനിയനൊക്കെ ഇട്ടത് ഞാൻ പണിക്ക് മുഖത്ത് കെട്ടണ ബനിയനത് വിടിയേ. ഞങ്ങൾ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞെടുക്കുന്ന വീഡിയോ ആണെന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ ഉണ്ണിക്കുട്ടൻ സൈക്കിളുമ്മയാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ വന്ന ഉടനെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ കുറച്ച് ടാസ്കുകളുണ്ടായിരുന്നു ഉണ്ണിക്കുട്ടന്, അതാണ് ഇപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണാം. ഇത് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്ത സ്ഥലത്ത് നമ്മുടെ ഉണ്ണിക്കുട്ടൻ തെച്ചി നടാനായിട്ട് പോവുകയാണ്. അമ്മ ഉണ്ണിക്കുട്ടനാണോ നടന്നേ? കുഴി മാത്രമായിട്ട് എടുക്കണല്ലോ. ഉണ്ണിട്ടാ വേഗം നമ്മുടെ തെങ്ങിൻ്റെ വേരൊക്കെ ഉണ്ടോ ഇവിടെ നോക്കി നീ. ഓ എന്താ പോസ് പോതോ മമ്മി ഇവിടെ ഉള്ളത് കാണിച്ചു കൊടുക്കാം. സ്ഥലം ആർട്ടിസ്റ്റോട് വെറൈറ്റി നമ്മളെ കാണിച്ചു കൊടുക്ക, പുതിയ വെറൈറ്റിയാണ് കണ്ടോ. ഇല്ല ഇങ്ങനെ ടിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. എൻ്റെ പൂവ് നോക്കൂ. മഴ പെയ്തപ്പോൾ കുറേ കൊഴിഞ്ഞു പോയി. പിന്നെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാടി പോയിട്ടുള്ള റോസിൻ്റെ പൂവൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കട്ട് ചെയ്യണം. ഇതാ ഇവരൊക്കെ നല്ല പോലെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവന്മാരുടെ ആ ഒരു ഉണങ്ങിപ്പോയ പൂവ് കട്ട് ചെയ്യണം. അപ്പം അതിന് വേണ്ടി നമുക്ക് കത്തര എടുത്തിട്ട് വരാം. അപ്പോൾ നമുക്കിങ്ങോട്ട് കട്ടാക്കാം. ഉണങ്ങിയ പൂവ് ഇത് ബഡ് വരുന്നതാണ് കണ്ടോ. കുറേ പൂ നിന്ന് ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ കട്ടാക്കുകയാണ് വേണ്ടത്. കണ്ടല്ലെങ്കിൽ ആ ഡീരത്തെ ലീഫ് ഇങ്ങനെ കരിഞ്ഞു പോവും. നമ്മളെപ്പോഴും പൂ ഉണങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ട സെറ്റായി. അല്ലാന്നുണ്ടെങ്കിൽ അല്ലേ കണ്ട ബാക്കി അവിടെ വരുന്ന കൊമ്പൊക്കെ കണ്ട ഇങ്ങനെ ഉണങ്ങിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. കണ്ട ഉണങ്ങുന്ന ആ കമ്പ് ഫുൾ ഉണങ്ങിപ്പോവും. ക്രോപ്പ് ചെയ്ത് സെറ്റാക്കി എടുക്ക. കഴിഞ്ഞു കേട്ടോ ഇത്ര കേട്ടോ. ഇത് നമ്മുടെ റോസ് മേരി ആണ് കേട്ടോ. അല്ല ഈ പൂവാണ് ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ നമ്മുടെ ഇതിൽ നാല് കളറുണ്ട്. ഒരു ലൈറ്റ് പിങ്ക് റെഡ് ഷെയ്ഡ്, പിന്നെ ഒരു വയലറ്റ്, വൈറ്റ്, മെറൂൺ. മെറൂണാണോ പിങ്ക്? പിങ്ക്. ഒരു ഓറഞ്ചും അല്ല, പിങ്കും അല്ല, റെഡും അല്ലാത്തൊരു കളറത്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ വേപ്പിൻ പിണ്ണാക്ക് ഉള്ളിപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് ഉള്ളിപ്പൊടി, ഉണ്ണിവിട്ട നനച്ചിട്ടതാണ് ഉള്ളിപ്പൊടി ഇട്ട് ഉരച്ച് നടന്നിട്ടേ. പിണ്ണാക്ക് ഉള്ളിപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് ഉള്ളിപ്പൊടി, ഒരെണ്ണം കൂടി വേണം. നമുക്ക് ഒരു ട്വിസ്റ്റഡ് വെറൈറ്റി വെക്കണ്ടേ. അപ്പം ഇനി നമുക്കിത് നമ്മുടെ അമ്മ നടുന്നതാണ്. ചാണപ്പൊടി എടുക്ക്. നീ ചാണപ്പൊടി. മഴ പെയ്ത കാരണമാണ് ഇത്ര ധൈര്യത്തിലെല്ലാം തോന്നിയിടുന്നത്. ഓക്കെ ഓക്കെ.
ഉണ്ണിയൂട്ടൻ കുറച്ച് നേരമായി കാണിക്കി കാണിക്കെന്ന് പറയണു, കാണിക്കടി കാണിക്കടി. അപ്പൊ അവനെ കാണിച്ച് എത്തിയേക്കണം. ഇത് നമ്മുടെ റോസ് ആട്ടാ തെച്ചി. അപ്പൊ കവറയിന്ന് എടുത്ത് നമ്മൾ ജസ്റ്റ് കുഴിയിൽ വെച്ചതാണ്. ഇതൊക്കെ ഇങ്ങനെ പൂത്തുലായി മഴ പെയ്യാൻ കാത്തിരുന്നതൊക്കെ. ആ നമ്മള് ഇന്നാള് അമ്പലത്തിൽ പോയ വീഡിയോയില് കണ്ടില്ലേ, നിറയെ അതേമാതിരി ആവും. ഇതിന് ഇതൊരെണ്ണ റോസ്, ഇതാ അതുപോലത്തെ ചുവപ്പ്, പിന്നെ ഇതേതാ മഞ്ഞ. മഞ്ഞ മിക്സഡ് ആണ് കേട്ടോ നമ്മുടെ. അപ്പുറത്തും ട്വിസ്റ്റഡ് മഞ്ഞ അങ്ങനെ വെക്കണം. നമ്മളെ ഇതല്ല കരിഞ്ഞു, എന്താ പറ്റിയാവോ ഇല കരിഞ്ഞതാണ് നമ്മളിവിടെ വെച്ചത്. ഇങ്ങനെ നട്ടു, ഇപ്പുറത്തും കൂടെ നടാം. ഞാനെന്ന് ചെന്ന് പറഞ്ഞാലോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ? നമ്മുടെ കല്ലുപണി, കല്ലുപണിയാ കൽപ്പണിക്ക് ആള്. കിട്ടുമ്പോ ആൾക്കാരാണ് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീട് കൊടുക്കാൻ ഉദ്ദേശിച്ചത് ഉണ്ടാ, മൂളക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, മൂള് ഇവിടെ പുക. ആ അത് പറഞ്ഞു സ്വന്തം മകള് തിന്നിട്ട കാര്യമുള്ളൂ. അമ്മാമ്മ പറയുന്നുണ്ട് മക്കൾ പെൺകുട്ടികളുടെ മക്കളെ നോക്കിയിട്ട് കാര്യമില്ലാത്ത.